ഇനി നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലത്തെ കറക്റ്റായിട്ടുള്ള ഒരു സൈഡിൽ, അപ്പം നമ്മൾ ഈ സൈഡെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണേ. ഇതുപോലെ രണ്ട് പീസസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു കളറ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് സെയിം കളറിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടേ അത് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ ഒക്കെ ബാലൻസ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഉപയോഗിച്ചാൽ മതിയേ. നമ്മളിപ്പോൾ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ മൂന്ന് പോർഷൻ വേണേ. നമ്മൾ വെച്ച് കൊടുക്കുന്ന ഒന്നുകൂടെ പറയുകയാണേ, ബെൽറ്റ് വയ്ക്കാനായിട്ട് നമ്മൾ ആദ്യമേ ഇതുപോലെ ഒരു നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ബാലൻസ് ക്ലോത്തിൻ്റെ ഒരു പീസ് എടുക്കുകയാണ് ചെയ്യേണ്ടത്, നമ്മുടെ ക്ലോത്തിൽ നിന്ന് തികഞ്ഞില്ലെങ്കിൽ. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത നമ്മളുടെ ഈ ബെൽറ്റിൻ്റെ പോർഷൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മുകളിൽ കാണുന്നതായിരിക്കണം നല്ല വശമേ നമ്മളിപ്പം വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ. എന്നിട്ട് അടുത്ത നമ്മളുടെ ഈ ബെൽറ്റിനായിട്ടുള്ള അടുത്ത ക്ലോത്തും എടുത്ത് ഇപ്പം നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഈ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ഇരിക്കുന്നത് പോലെ നമ്മളിതുപോലെ വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മളുടെ മുകളിൽ കാണുന്നത് റോങ് സൈഡായിരിക്കണം, ആ നടുക്ക് ഈ ഒരു നമ്മളുടെ പീസസുകൾ ചേരുന്നതായിരിക്കണം നല്ല വശം വരുന്നത്. ആ രീതിയിലായിരിക്കണം നമ്മളിതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങോട്ട് മാറ്റുന്നു. എന്നിട്ട് അടുത്തതും നമ്മളുടെ അടുത്ത ബെൽറ്റിനുള്ള പോർഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ക്ലോത്ത് തികയാത്തത് കൊണ്ട് ഇതുപോലൊരു പീസ് വെച്ച് കൊടുത്തു, അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ബെൽറ്റിൻ്റെ കറക്റ്റായിട്ട് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നു. കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ ഈ വശങ്ങൾ നമ്മൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. അത് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലാകുക. ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ അടുത്ത നമ്മളുടെ ബെൽറ്റിൻ്റേത് എടുത്തു, നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വരുന്നത് പോലെ നമ്മളിതുപോലെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണിപ്പോൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സൈഡിൽ ആദ്യമേ നമ്മളിങ്ങനെ കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ നല്ല വശം നടുക്ക് വരുന്നത് പോലെ വയ്ക്കുന്നു. രണ്ടിൻ്റെയും നല്ല വശം തമ്മിൽ ചേരുന്നത് പോലെ വെച്ച് ഈ വശം വയ്ക്കുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൻ്റെയും നമ്മൾ ആദ്യമേ ഈ ഒരു പീസ് വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ചേരുന്നത് പോലെ വെച്ചു. ഇതുപോലെ ഈ ഒരു സൈഡ് പോലെ തന്നെ ഉള്ള സൈഡായിരിക്കും നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്, അതിനകത്ത് ഒരു വ്യത്യാസം വരാൻ പാടില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് നമ്മൾ കാലിഞ്ചാണ് നമുക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ കാലിഞ്ച് വഴി സ്റ്റിച്ച് ചെയ്താൽ മതി. അര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അര ഇഞ്ച് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ആദ്യമേ കട്ട് ചെയ്തപ്പോഴേ പറയുന്നുണ്ട് അര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അര ഇഞ്ച് വിഡ്ത്തിലൂടെയാണ് നമ്മൾ ഈ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെ വെച്ച് കൊടുത്തു അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മളുടെ നല്ല വശം ഇപ്പം നമ്മൾ കാണുന്നു. അതിൻ്റെ ഈ ഒറ്റ പീസായിട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടി നമ്മളിതുപോലെ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒറ്റ പീസ് കൊടുത്തിരിക്കുന്നതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബെൽറ്റിൻ്റെയും ഇങ്ങനെ എടുത്തു നമ്മൾ പിടിച്ച് ഈ ഒറ്റ പീസായിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെയും മുകളിൽ കൂടി ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ്. നല്ല പെർഫെക്റ്റായിട്ട് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് നമ്മൾ ഈ പറയുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം ഇതിനെ ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ച് തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ ഇപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതിൻ്റെ സൈഡ് വഴി ഇങ്ങനെയൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനല്ലാ, വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. നല്ല നീറ്റായിട്ടൊക്കെ അവിടെ ഇരുന്നോളൂ. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നിർബന്ധമുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. നമ്മളിപ്പം ബെൽറ്റിൻ്റെ രണ്ട് പോർഷനും ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു. ഒരേപോലെ നമുക്കിവിടെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തെടുത്ത് കറക്റ്റാണോ എന്നൊക്കെ നമ്മളിപ്പം ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ബെൽറ്റിൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് അടിയിൽ പോകുന്ന രീതിയിൽ ബെൽറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്കൊരു സ്റ്റിച്ച് കാണാം. അത് നമ്മുടെ റോങ് സൈഡിൽ പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം നമുക്കിനി നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളുടെ ഏത് സൈഡിലാണ് കറക്റ്റായിട്ടുള്ളത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കേണ്ടതെന്ന് നമ്മളിങ്ങനെ നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നോക്കുമ്പം നമുക്ക് ഈ ഒരു സൈഡല്ല ഇപ്പുറത്തെ സൈഡാണ് അത് നമുക്ക് ആ നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വരുന്നത് പോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം.
ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ കൈകൊണ്ട് പിടിച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പം നമ്മൾ ഈ ടക്കിനായിട്ടുള്ള ഭാഗം ഇതുപോലെ നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സൈഡ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസ് തന്നെ ചെയ്ത് കൊടുത്തോണേ. ഇവിടെ എല്ലാം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പിടിച്ച് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല നീറ്റായിട്ട് കിട്ടുന്നത്. ഒരുപാട് സ്പീഡിലൊന്നും ചെയ്തെടുക്കേണ്ട, നല്ല പതിയെ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഭംഗിക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഭാഗം എല്ലാം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതെങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് അടുത്ത സൈഡും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗം നല്ല ബെൽറ്റിൻ്റെ ഭാഗം എടുക്കുന്നു, എന്നിട്ട് നല്ല വശത്തിലേക്ക് നമ്മൾ അടുത്ത പീസും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ടക്കിൻ്റെ ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്ത് എന്നിട്ട് ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ നല്ല നീറ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഓരോ പോയിൻറ്റുകളും കറക്റ്റായിട്ടാണോ നമ്മളുടെ ഈ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ വന്നിരിക്കുന്നതെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ അടുത്തതിലേക്ക് പോകാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഴിച്ചു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും.